ഞാൻ രണ്ടു മൂന്ന് ദിവസം മുമ്പ് നമ്മുടെ ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പിനെ പറ്റിയും അതിന്റെ അത് റിലീസ് ചെയ്ത ആദ്യകാല ഫോട്ടോയെ പറ്റിയൊക്കെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പിന് കിട്ടിയ ഈ ഡേറ്റ ഉണ്ടല്ലോ, പല കുറെ അവേഴ്സ് ഓഫ് ഡേറ്റ ഉണ്ട്. അതൊക്കെ പ്രോസസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് സർവേ ചെയ്യുന്ന ഒരു പ്രോഗ്രാം അവർ സ്റ്റാർട്ട് ചെയ്തു. അതിനെ സിയേഴ്സ് സർവേ എന്നാണ് പറയുന്നത്. അതിന്റെ ഫുൾഫോം എന്ന് പറഞ്ഞാൽ ഇതാ കോസ്മിക് എവല്യൂഷൻ ഏർലി റിലീസ് സയൻസ് സർവേ എന്നാണ് അതിന്റെ ഫുൾഫോം. ആ സർവേ പറ്റി അതിന്റെ ഒരു അതെന്താണ് അതിന്റെ ഒരു സ്കോപ്പിനെ പറ്റിയൊക്കെയാണ് റീസെന്റ് ആയിട്ട് ഒരു ഒരു പബ്ലിക്കേഷൻ ഉണ്ടായി. അതിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോണത്. ഈ സർവേ ഈ സിയേഴ്സ് സർവേയിൽ അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല തരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട് ഈ ജെയിംസ് വെബ് ടെലസ്കോപ്പിന്. അതായത് നിയർ ഇൻഫ്രാറെഡിലുള്ള NIR ക്യാം എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്. പിന്നെ മിഡ് ഇൻഫ്രാറെഡ് റേഞ്ചിലുള്ള മിഡി എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്. പിന്നെ നിയർ ഇൻഫ്രാറെഡ് റേഞ്ചിലുള്ള NIR സ്പെക്ട്രം എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉപയോഗിച്ച് പലതരത്തിലുള്ള ഇമേജിംഗ് ടെക്നോളജിയും സ്പെക്ട്രോസ്കോപ്പി ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഈ നമ്മുടെ ഗാലക്സിക്കായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും EGS എന്ന് പറയുന്ന ഇത് എക്സ്റ്റെൻഡഡ് ഗ്രോത്ത് സ്ട്രിപ്പ് എന്ന് പറയുന്ന ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു നമ്മുടെ ആകാശത്തിലുള്ള ഒരു റീജിയൻ ആണ്. പ്രത്യേകിച്ച് ഗാലക്സിയൊക്കെ ഉള്ള ഒരു റീജിയൻ ആണ്. ഈ റീജിയനിലുള്ള ഈ ഒരു ഫീൽഡിലുള്ള ഏകദേശം ഒരു 100 ചതുരശ്ര ആർക്ക് മിനിറ്റിലാണ് പറയുന്നത്. അത് ആംഗിളിന്റെ ഒരു ആംഗിൾ ആണല്ലോ, ആ ആംഗിൾ ആണ് അത് പറയുന്നത്. 100 ചതുരശ്ര ആർക്ക് മിനിറ്റിൽ വരുന്ന ഒരു ഏരിയ കവർ ചെയ്തിട്ട് അവിടെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് അനലൈസ് ചെയ്യുകയും പഠിക്കുകയൊക്കെയാണ് ഇതിലൂടെ ചെയ്യുന്നത്. മുമ്പ് നമ്മൾ ഇത്തരത്തിലുള്ള ഈ ഒരു ഏരിയയെ പറ്റി നമ്മൾ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹബിൾ ടെലസ്കോപ്പിന്റെ ഒരു സർവേ ഉണ്ടായിരുന്നു. അതിന്റെ കാൻഡിൽ സർവേ എന്നാണ് പറയുന്നത്. അതിന്റെ ഫുൾഫോം എന്ന് പറഞ്ഞാൽ കോസ്മിക് അസംബ്ലി നിയർ ഇൻഫ്രാറെഡ് ഡീപ് എക്സ്ട്രാ ഗാലക്റ്റിക് ലെഗസി സർവേ എന്ന് പറയുന്ന ഈ ഹബിൾ ടെലസ്പേസ് ടെലസ്കോപ്പ് ഉപയോഗിച്ചിട്ടുള്ള ഡേറ്റയ്ക്ക് ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. അപ്പൊ ആ ഡേറ്റ ഉപയോഗിച്ച് ഇതിനേക്ക് വന്ന് വാലിഡേറ്റ് ചെയ്യുകയും ഇപ്പം ഈ ജെയിംസ് വെബ് ടെലസ്കോപ്പിൽ നിന്ന് ഡേറ്റയെ അതുപോലെ തന്നെ വാലിഡേറ്റ് ചെയ്യുകയും ഒന്ന് അനലൈസ് ചെയ്യുകയും പരീക്ഷിക്കുകയും ഒന്ന് എന്താ പറയുക ഒന്ന് സ്വാധീനിക്കുകയും അതിന് ഒന്ന് പ്ലോട്ട് ചെയ്യുകയൊക്കെയാണ് ഈ ഒരു സർവേയുടെ ഒരു ഉദ്ദേശം. അപ്പൊ എനിക്ക് നേരത്തെ പറഞ്ഞ EGS എന്ന് പറയുന്ന എക്സ്റ്റെൻഡഡ് ഗ്രോത്ത് സ്ട്രിപ്പ് എന്ന് പറയുന്ന ഈ ചിത്രത്തിൽ കാണിച്ചിരുന്ന ഏരിയ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഈ ബ്യൂട്ടസ് എന്ന് പറയുന്ന നക്ഷത്ര സമൂഹം അല്ലെങ്കിൽ ഉർസ മേജർ എന്ന് പറയുന്ന ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന തരത്തിലുള്ള നക്ഷത്ര സമൂഹങ്ങൾക്കിടയിലുള്ള ഒരു ചെറിയ പ്രദേശമാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ എക്സ്റ്റെൻഡഡ് ഗ്രോത്ത് സ്ട്രിപ്പ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഹബിൾ ടെലസ്കോപ്പ് അനലൈസ് ചെയ്തിരുന്നു. അവിടെ നിന്നുള്ള ഡേറ്റയാണ് ഈ ജെയിംസ് വെബ് ടെലസ്കോപ്പിൽ നിന്നുള്ള ഡേറ്റ അതുപോലെ വാലിഡേറ്റ് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നത് ഈ സർവേ, അതായത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ആ സർവേയിലൂടെ ഈ കോസ്മിക് എവല്യൂഷൻ ഏർലി റിലീസ് സയൻസ് സർവേയിലൂടെ ഒരുപക്ഷെ നമ്മൾ ആദ്യകാലത്ത് ഉണ്ടായിരുന്ന പ്രപഞ്ചത്തിന്റെ ഒരു വളരെ വിശാലമായ കാഴ്ചയാണ് നമ്മൾ കിട്ടുന്നതെന്നും അത്തരത്തിലുള്ള പിക്ചേഴ്സ് ഒക്കെ അവർ റിലീസ് ചെയ്തിരുന്നു. അപ്പൊ അവർ പറയുന്നത് ഈ പുതിയ ചിത്രങ്ങൾ ഒരുപക്ഷെ ഈ ജെയിംസ് വെബ് ടെലസ്കോപ്പ് നിരീക്ഷിച്ച ഇത്തരത്തിലുള്ള വളരെ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള പിക്ചേഴ്സ് ഒക്കെ അവർ റിലീസ് ചെയ്തുകൊണ്ട് അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ആദ്യകാലത്തിൽ ഏകദേശം ഒരു 13 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന വർഷങ്ങൾക്ക് 13 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണല്ലോ നമുക്ക് 13.7 ആണെന്ന് തോന്നുന്നു ആ ഒരു കാലഘട്ടത്തിലാണ് ബിഗ് ബാങ് ഒക്കെ ഉണ്ടായതും അങ്ങനെയാണ് നമ്മുടെ ഈ പ്രപഞ്ചം വികസിക്കാൻ തുടങ്ങിയെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അന്ന് മുതലുള്ള വസ്തുക്കളെയൊക്കെ ഇത്തരത്തിൽ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അനലൈസ് ചെയ്യാനാണ് ചെയ്യുന്നത്. മാത്രമല്ല ഈ ജൂലൈ 12 ഈ വർഷത്തെ ജൂലൈ 12 ഇറങ്ങിയ ഈ ജെയിംസ് വെബിന്റെ വളരെ ഡീപ്പ് ഫസ്റ്റ് കുറെ പിക്ചേഴ്സ് ഇറങ്ങി, ഡീപ്പ് ഫീൽഡ് പിക്ചേഴ്സ് കുറെ ഇറങ്ങിയിരുന്നു. ആ പിക്ചേഴ്സിനേക്കാളൊക്കെ വളരെ വിശാലമായിട്ടുള്ള കാഴ്ച മണ്ഡലങ്ങളൊക്കെ ഉള്ള ഒരു പിക്ചേഴ്സാണ് അവർ ഇതിലൂടെ റിലീസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള രീതിയിലാണ് ഇത്. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പഠിക്കാൻ പോകുന്നു. മാത്രമല്ല ഈ ഒരു എഫേർട്ട് എന്ന് പറയുന്നത്, ഈ ഒരു സർവേ എഫേർട്ട് എന്ന് പറയുന്നത്, റിസിയേഴ്സ് എന്ന് പറയുന്ന സർവേ എഫേർട്ട് എന്ന് പറയുന്നത് ലോകത്തുള്ള പല യൂണിവേഴ്സിറ്റികളും അക്കാഡമിക് ഗവേഷകരും ഒക്കെ ചേർന്ന് നാസയുമായിട്ടും അതിൻ്റെ ഒരു ആഗോള പങ്കാളികളുമായിട്ടൊക്കെ ചേർന്ന് കൊളാബറേറ്റ് ചെയ്യുന്ന ഒരു വലിയ ഒരു ജ്യോതിശാസ്ത്രജ്ഞന്മാരുടെ ഒരു കൊളാബറേഷൻ്റെ ഒരു 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 എന്താ പറയുക ഒരു എവിഡൻസ് തന്നെയാണ്, ഒരു എക്സാമ്പിൾ തന്നെയാണ് ഈ പുതുതല്ല CEERS സർവേ എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ ഇത് പ്രത്യേകിച്ച് ഇത് ഫോക്കസ് ചെയ്തിരിക്കുന്ന ഈ ടെക്സ്റ്റൈൽസ് യൂണിവേഴ്സിൻ്റെ ഹോസ്റ്റലിൽ അവിടെ നിന്നുള്ള ടീമും അതോടൊപ്പം തന്നെ റോച്ചേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഉണ്ട് അവിടെ നിന്നുള്ള റിസർച്ചേഴ്സ് ഒക്കെ ചേർന്നിട്ടാണ് ഈ ഈ സർവേ നടക്കുന്നത്. അപ്പോൾ അവർ US നിന്നുള്ള ശാസ്ത്രജ്ഞന്മാർക്കൊപ്പം തന്നെ മറ്റ് 9 രാജ്യങ്ങളിൽ നിന്നുള്ള 100-ഓളം വരുന്ന റിസർച്ചേഴ്സും അതോടൊപ്പം തന്നെ മറ്റ് സഹസ്ഥാപനങ്ങളും ഒക്കെ ചേർന്നിട്ടുള്ള 12-ഓളം വരുന്ന സഹസ്ഥാപനങ്ങളുണ്ട് ഈ നാസയുടെയൊക്കെ അതുമായിട്ട് ചേർന്നിട്ടുള്ള അവിടെ നിന്നുള്ള റിസർച്ചേഴ്സൊക്കെ ചേർന്നിട്ടാണ് സ്റ്റഡി നടക്കുന്നത്. അപ്പോൾ അവർ സ്റ്റഡിയിൽ ഫോക്കസ് ചെയ്യുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം ഉണ്ടായി, പ്രത്യേകിച്ച് ഈ ബിഗ് ബാങ് ഉണ്ടായതിനു ശേഷം അതിൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു പ്രായമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു 5%
ഈ പ്രപഞ്ചം വികസിച്ച സമയത്തും ഉണ്ടായെന്ന് കരുതുന്ന ഒരു പ്രത്യേകമായ ഒരു കാലഘട്ടമുണ്ട്, അത് വി അയോണൈസേഷൻ ഫേസ് എന്നൊക്കെയാണ് പറയുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് കാണുന്ന ഒരു ഗാലക്സിയിലേക്ക് എങ്ങനെ പരിണമിച്ചു എന്നൊക്കെയാണ് ഇവർ ഇതിലൂടെ പഠിക്കാൻ നോക്കുന്നത്. അപ്പം നമ്മൾ അതിനെപ്പറ്റി ഇത് മനസ്സിലാവാത്തവർക്ക് ഒന്നും തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്കറിയാലോ ഈ ബിഗ് ബാങ്ങിനെ പറ്റി നീ കേട്ടുണ്ട്, മഹാവിസ്ഫോടനം, ബിഗ് ബാങ് തിയറി നൽകിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ പ്രപഞ്ച ശാസ്ത്രത്തിലും പ്രത്യേകിച്ച് ഈ ബിഗ് ബാങ് നടന്ന ആ ഡാർക്ക് ഏജസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു ഒരു അന്ധകാര യുഗങ്ങൾ എന്ന് പറഞ്ഞ ആ ഒരു കാലഘട്ടം അവസാനിച്ചതിന് ശേഷം ഈ പ്രപഞ്ചം വികസിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഈ പ്രപഞ്ചം ഇങ്ങനെ വികസിച്ച സമയത്ത് ഈ ദ്രവത്തിന്റെ ഒരു പുനരുജ്ജീവനത്തിന് രണ്ട് പ്രക്രിയകളാണ് ഉണ്ടായത്. അപ്പം ആദ്യത്തെ പ്രക്രിയ എന്ന് പറയുന്നത് റീകോമ്പിനേഷൻ എന്ന് പറയും, രണ്ടാമത്തെ റീ അയോണൈസേഷൻ എന്ന് പറയുന്ന ഒരു ഫേസ് ആണ്. അപ്പം ഈ റീ അയോണൈസേഷൻ എന്ന് പറയുന്ന ഫേസിനെ പറ്റി പഠിക്കാനാണ് അവർ ഈ പ്രത്യേകിച്ച് സർവേ അവര് ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഈ ഏകദേശം അവര് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഈ മഹാവിസ്ഫോടനം നടന്ന് ഏകദേശം ഒരു 290 ദശലക്ഷം വർഷങ്ങൾക്ക് ശേഷമാണ് ഏകദേശം ഈ റീഅയോണൈസേഷൻ എന്ന് പറയുന്ന ഒരു ഫേസ് ഉണ്ടായതെന്നാണ് കണക്കാക്കിയത്. അപ്പം ആ കാലഘട്ടത്തിൽ ഉണ്ടായെന്ന് കരുതുന്ന ചില വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ചില സെലസ്റ്റിയൽ ബോഡീസിനെയൊക്കെ അവർ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരു ഗാലക്സിക്ക് തുല്യമായിട്ടുള്ള വസ്തുക്കളൊക്കെ അവർ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അവരെ അതിന് റെഡ് ഷിഫ്റ്റ് എന്നാണ് പേര് കൊടുത്തത്. റെഡ് ഷിഫ്റ്റ് Z14 എന്ന് പറഞ്ഞ രീതിയിലാണ് പേര് കൊടുത്തേക്കുന്നത്. ഈ റെഡ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ റെഡ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജ്യോതിശാസ്ത്രന്മാർ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ആണ്. അതായത് പ്രത്യേകിച്ച് ഈ നമ്മൾ ഈ പറയുന്നത് അതേ പ്രപഞ്ചം വികസിക്കുക എന്നാണല്ലോ പറയുന്നത്. അപ്പം യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പെക്ട്രൽ ലൈനുകൾ അല്ലെങ്കിൽ സ്പെക്ട്രോ സിഗ്നലിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തിൽ വെച്ചിട്ടാണ് അവരിത് പറയുന്നത്. പ്രത്യേകിച്ച് ഈ വിദൂര രീതിയിലുള്ള വിദൂരത്തിലുള്ള ഈ താരാപഥങ്ങളിൽ പ്രത്യേകിച്ച് ആകാശ വസ്തുക്കളിൽ നിന്നുകൊണ്ട് വരുന്ന വസ്തുക്കളുടെ ഒരു സ്പെക്ട്രൽ ലൈനിൽ നിന്ന് ഒരു തരംഗ ദൈർഘ്യത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തിൽ നിന്നാണ് പ്രത്യേകിച്ച് അവർ ഈ വികസനത്തെ പറ്റി പഠിക്കുന്നത്. അതായത് ഈ പ്രത്യേകിച്ച് നമുക്കറിയാലോ ഈ സ്പെക്ട്രൽ ലൈൻസിൽ ഈ ചുവന്ന ഫേസിലേക്ക് മാറും, അതല്ലെങ്കിൽ ഈ ചുവന്ന എന്താ പറയുക തരംഗ ദൈർഘ്യത്തിലേക്ക് ഉണ്ടാകുന്ന ഒരു സ്ഥാന വ്യതിയാനത്തെയാണ് അവർ പൊതുവെ ഇവര് റെഡ് ഷിഫ്റ്റ് എന്നുള്ള കൺസെപ്റ്റായിട്ട് പറയുന്നത്. അപ്പം അതിൻ്റെ ഒരു നമ്പർ അനുസരിച്ചാണ് അതിൻ്റെ ഒരു ഒരു ഗ്രോത്തിനെ പറ്റി പഠിക്കുന്നത്. പ്രത്യേകിച്ച് അത് വേഗതയായിട്ട് ബന്ധമുണ്ട്, എത്ര സ്പീഡിലാണ് അത് ചെയ്യുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുന്ന ഡോപ്ലർ ഷിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാകും. ഒരുപക്ഷെ അതിന് തുല്യമായിട്ടുള്ള ഒരു ഒരു വാല്യൂ ആണ് റെഡ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ റെഡ് ഷിഫ്റ്റ് 14 തുല്യമായിട്ടുള്ള രീതിയിലുള്ള ചില ഗാലക്സിയിൽ അവർ തിരിച്ചറിയുന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. അപ്പം ആ ഒരു റീജിയനെ അവർ പൊതുവായിട്ട് ഈ ഒരു പേര് കൊടുത്തതെന്ന് വെച്ചാൽ മെയ്സീസ് ഗാലക്സി എന്നാണ് പറയുന്നത്. ഗാലക്സി ഓഫ് മെയ്സീ എന്നാണ് പറഞ്ഞത്, മൈസി എന്നുള്ള രീതിയിലാണ് പേര് കൊടുത്തത്. ഇപ്പം മെയ്സീ എന്ന് പറയുന്നത് ആക്ച്വലി ഈ പ്രോജക്റ്റ് തലവന്റെ, അതായത് സ്റ്റീവൻ ഫിംഗൽസ്റ്റൺ എന്ന് പറയുന്ന ആളാണ് എൻ്റെ പ്രോജക്റ്റ് തലവൻ. അയാളുടെ മകളുടെ ഒരു ബഹുമാനാർത്ഥമാണ് ഈ മൈസി എന്നുള്ള പേര് കൊടുത്തത്. അപ്പം മെയ്സീസ് ഗാലക്സി എന്നുള്ള പേര് കൊടുത്ത് ഈ റീജിയനെ പറ്റിയാണ് അവർ പഠിക്കാൻ പോകുന്നത്. വളരെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഗാലക്സി ആണെന്നുള്ള രീതിയിലാണ് അവർ കണക്കാക്കുന്നത്. പ്രത്യേകിച്ച് ഇത് ഉണ്ടായത് ഈ മഹാവിസ്ഫോടനം അതല്ലെങ്കിൽ ബിഗ് ബാങ് എന്ന് പറയുന്ന കാലഘട്ടം, അതായത് 13.9 ബില്യൺ ഇയേഴ്സ് മുമ്പാണ് അതുണ്ടായത്. അതിനുശേഷം ഒരു 290 ദശലക്ഷം വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായെന്ന് കരുതുന്ന ഈ ഒരു റീജിയനെയാണ് അവർ സ്റ്റഡി ചെയ്യുകയും അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ പബ്ലിഷ് ചെയ്യാൻ പോയത്. ഈ പബ്ലിക്കേഷന് മുമ്പ് ഈ ഒരു സെർവറിൽ ഇവർ അപ്ലോഡ് ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ഈ ഒരു പ്രീ പ്രിന്റ് സെർവർ ആയിട്ടുള്ള ആർക്കൈവിലാണ് ഇത് അപ്ലോഡ് ചെയ്തിരുന്നത്, ഇനി കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി അത് ഏതെങ്കിലും ഒരു ജേണലിലൊക്കെ ഒരു പ്യൂർ റിവ്യൂ ഒക്കെ ചെയ്തതിന് ശേഷം പബ്ലിക്കേഷനൊക്കെ വന്നതിന് ശേഷം ആയിരിക്കും അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് വരിക. അപ്പോൾ അവർ പറയുന്നത് ഇതുവരെ നമ്മൾ നിരീക്ഷിച്ചതിൽ വെച്ച് ഏറ്റവും പഴയ ഗാലക്സികളിൽ ഒന്നായിരിക്കും ഈ ഒരു പേര് കൊടുത്ത മൈസീസ് ഗാലക്സി എന്ന് പറയുന്ന ഈ ഒരു റീജിയൻ എന്നും, ഇതിനെപ്പറ്റി മാത്രമല്ല ഈ ജ്യോതിശാസ്ത്രജ്ഞന്മാർ കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ ഗാലക്സികൾ നമ്മുടെ പ്രപഞ്ചത്തിൽ രൂപപ്പെടുന്നുണ്ടെന്നൊക്കെ ഉള്ള എവിഡൻസസ് ഒക്കെയാണ് ഈ ജെയിംസ് വെബ് ടെലസ്കോപ്പിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. അതൊക്കെ ഒന്ന് സർവേ ചെയ്യുകയാണ് ഈ ഒരു ടാസ്ക് ഗ്രൂപ്പിന്റെ ഒരു 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 ചുമതല. മാത്രമല്ല വളരെ അപൂർവപൂർവവും വളരെ എന്താ പറയുക വളരെ ഹൈ റെസൊല്യൂഷനുള്ള ചിത്രങ്ങൾ നമ്മുടെ ഗാലക്സിയുടെ വളരെ കാലക്രമേണ ഇങ്ങനെ വികസിച്ചു വരുന്ന വളരെ സങ്കീർണമായ ഗാലക്സിയെ പറ്റിയൊക്കെ കുറേയേറെ നോളജ് തരുമെന്നും പല രീതിയിലുള്ള പല ഷേപ്പിലുള്ള ഗാലക്സികൾ അവർ മനസ്സിലാക്കി കണ്ടെത്തി എന്നാണ് പറയുന്നത്. നമുക്ക് പമ്പരങ്ങൾ പോലെയുള്ള വളരെ വലിയ ഈ പിൻ വീൽസിന് തുല്യമായിട്ടുള്ള, അല്ലെങ്കിൽ ഗ്ലോബി ടോഡ്ലേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഷേപ്പിലൊക്കെയുള്ള, അല്ലെങ്കിൽ ഗോസി എന്ന് വെച്ചാൽ അവ്യക്തമായിട്ടുള്ള ചുഴലിക്കാറ്റിൻ്റെയൊക്കെ ഷേപ്പിലുള്ള പല രീതിയിലുള്ള ഗാലക്സികളൊക്കെ ഈ ചിത്രങ്ങളിൽ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. വളരെ എക്സൈറ്റിംഗ് ഉള്ള റിസർച്ചുകളിൽ വരാൻ സാധ്യതയുണ്ടെന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പം ഈ എടുത്ത പിക്ചേഴ്സൊക്കെ
പല പിക്ചേഴ്സിന്റെ എക്സ്പോഷർ ടൈം, അതായത് ടെലസ്കോപ്പിന്റെ ഒരു എക്സ്പോഷർ ടൈം എന്ന് പറയുന്ന ഏകദേശം ഒരു 24 മണിക്കൂറൊക്കെ എടുത്തിട്ടാണ് പല പിക്ചേഴ്സും ഇത്തരത്തിലും എടുത്തതും. പ്രത്യേകിച്ച് വളരെ ഈ വളരെ ഫോമിൽ നമ്മൾ ഉൾസ മേജർ എന്നറിയപ്പെടുന്ന ഒരു നക്ഷത്ര സമൂഹമാണ്. പൊതുവെ അതിനെ തന്നെ ആ ഒരു നക്ഷത്ര സമൂഹത്തിനടുത്തുള്ള നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബിഗ് ഡിപ്പർ എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ ഒരു വാൽ, ബിഗ് ഡിപ്പർ എന്ന് പറഞ്ഞ ഒരു എന്താ പറയുക ഒരു കരടിയുടെ ഒരു ഷേപ്പിലുള്ള ഒരു നക്ഷത്ര സമൂഹമാണ്. അപ്പം അതിൻ്റെ ഒരു വാലിനടുത്തുള്ള ഒരു റീജിയനാണ് അവർ ഈ ഞാൻ നേരത്തെ പറഞ്ഞ എക്സ്റ്റൻഡഡ് ബ്ലോക്ക് സ്ട്രിപ്പ് എന്ന് പറഞ്ഞ ആ ഒരു റീജിയനെ അവർ ഈ ഹബിൾ മുമ്പ് ഹബിൾ ബഹിരാകാശ ദൂരദർശനേക്ക് അനലൈസ് ചെയ്ത അതേ റീജിയൻ തന്നെയാണ്, ആ ആകാശ പ്രദേശം തന്നെയാണ് ഇവർ ഫോക്കസ് ചെയ്തേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഞാൻ പറഞ്ഞ കരടിയുടെ ഷേപ്പ് എന്നൊക്കെ പറഞ്ഞ അല്ലെങ്കിൽ ഹാൻഡിൽ ഓഫ് ബിഗ് ഡിപ്പർ എന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നമ്മുടെ ജ്യോതിശാസ്ത്രത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കലപ്പയുടെ ഷേപ്പിലുള്ള കുറെ നക്ഷത്ര സമൂഹങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും കാനഡയിലും ഒക്കെ അവർ ഒരു കരടിയുടെ രൂപമാണ് അതിന് കൊടുത്തേക്കുന്നത്. പ്രത്യേകിച്ച് കരടിയുടെ വാൽഭാഗമാണ് അതിനെയാണ് അവർ ഈ പറഞ്ഞ ഹാൻഡിൽ ഓഫ് ബിഗ് ഡിപ്പർ എന്ന് പറയുന്നത്. ഒരു കരടിയുടെ വാൽവിൻ്റെ ഒരു ഭാഗത്തുള്ള അവിടെയുള്ള നക്ഷത്രങ്ങളെയാണ്. അപ്പൊ മാത്രമല്ല ഈ അവിടുത്തെ നേറ്റീവ് അമേരിക്കൻസ് കുറെ സ്റ്റോറികളും അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പറയാറുണ്ട്. പ്രത്യേകിച്ച് ഈ ബിഗ് ഡിപ്പറിന്റെ ബൗൾ റീജ്യൻ എന്ന് പറയുന്നതാണ് കരടിയുടെ ഒരു ഭാഗമാണ്. അതിന്റെ വാൽ ഭാഗത്തുള്ളതിന് ഈ കരടിയെ ഫോളോ ചെയ്യുന്ന യോദ്ധാക്കളായിട്ടൊക്കെയാണ് പല സ്റ്റോറീസും ഉണ്ട്. അപ്പൊ നമ്മുടെ അമേരിക്കയിലും അല്ലെ പറയാം യു കെയിലും അയർലൻഡിലും ഒക്കെ ഇതിനെ ഒരു നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ തന്നെ ഒരു കലപ്പയുടെ ഷേപ്പിലുള്ള ഒരു നക്ഷത്ര സമൂഹങ്ങളാണെന്ന് പറയുന്നത് ഈ ഭാഗത്താണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അതിനെയാണ് നാം നേരത്തെ പറഞ്ഞ എക്സ്റ്റെൻഡഡ് ഗ്ലോ സ്ട്രിപ്പ് എന്ന് പറഞ്ഞ കുറേ പബ്ലിക്കേഷൻസ് വന്നിട്ടുണ്ട് ഈ ഹബിൾ ബഹിരാകാശ ദൂരദർശനായിട്ടൊക്കെ ബന്ധപ്പെട്ട്. അപ്പൊ അതൊക്കെ ഒന്ന് വാലിഡേറ്റ് ചെയ്യാനെ കുറിച്ച് ഞാൻ പോകുന്നത്. അപ്പൊ അവർ പറയുന്നത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കുറെ ഇമേജസ് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെന്നും മാത്രമല്ല അവർ പ്രതീക്ഷിച്ചതിനും വളരെയധികം റെഡ് ഷിഫ്റ്റ് ഗാലക്സിയുടെ എണ്ണം ഉണ്ടെന്നും മുമ്പും ഇത്തരത്തിലുള്ള റെഡ് ഷിഫ്റ്റ് ഗാലക്സികൾ ഉണ്ടായിരുന്ന നമുക്കറിയാമായിരുന്നു. പക്ഷെ അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ നമ്പേഴ്സ് ഉണ്ടെന്നും പ്രപഞ്ചം നമ്മൾ വിചാരിച്ചതിനേക്കാൾ വളരെ വ്യത്യസ്തമായി പ്രവർത്തിക്കുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഒരുപക്ഷെ നമ്മളുടെ പ്രപഞ്ചത്തെ പറ്റിയുള്ള നോളജ് തന്നെ തെറ്റായിരിക്കുമെന്നും അല്ലെങ്കിൽ നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിലെ ഒന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ എന്തൊക്കെയോ ഉണ്ടെന്നും അല്ലെങ്കിൽ രണ്ടും കൂടെ കലർന്ന് എന്തൊക്കെയാണ് പ്രപഞ്ചത്തെ പറ്റി എന്നൊക്കെ രീതിയിലാണ് റിസർച്ചേഴ്സ് പറഞ്ഞു വെക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഭാവിയിൽ വരാൻ പോകുന്നത്. അപ്പൊ അവർ പറയുന്നതെന്ന് വെച്ചാൽ ഈ റിസർച്ചേഴ്സിന് വേണ്ടി ഈ റിസർച്ചേഴ്സിനുള്ള പല റോളുകളുണ്ട് അവർക്ക്. പ്രത്യേകിച്ച് ഗാലക്സിയുടെ ആകൃതിയെ പറ്റി പഠിക്കുക, അതിന്റെ വലുപ്പത്തെ പറ്റി അളക്കുക, അതിന്റെ ഘടനയെ പറ്റി നോക്കുക, അതിന്റെ ഗ്രോത്തിനെ പറ്റി നോക്കുക. അതിന് മാത്രമല്ല ഈ INR എന്ന് പറഞ്ഞ ഈ നിയർ ഇൻഫ്രാറെഡ് സ്പെക്ട്രം എന്ന് പറയുന്ന ആ ഒരു ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് ഈ സ്പെക്ട്രോസ്കോപ്പിക് നിരീക്ഷണങ്ങൾ നടത്തുകയും അത് വിശകലനം ചെയ്യുകയൊക്കെയാണ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ റിസർച്ച് ഗ്രൂപ്പ് മാത്രം തന്നെ പല യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള കുറേയേറെ PhD സ്റ്റുഡൻസും ഈ സർവേയിൽ പാർട്ടാവുന്നുണ്ട്. ഈ ഡാറ്റയുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ നിന്നുമുണ്ട്. അപ്പം അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു CEERS എന്ന് പറയുന്ന ഈ സർവേ പ്രോഗ്രാമിൽ ഏകദേശം ഒരു 60 മണിക്കൂറോളം വരുന്ന ഈ ദൂരദർശനിൻ്റെ ടൈമാണ് അവർ പ്രത്യേകിച്ച് പഠിക്കാൻ പോകുന്നത്. മാത്രമല്ല ഈ നമ്മുടെ ഈ ടെലസ്കോപ്പ് ഉണ്ടല്ലോ, നമ്മുടെ ജെയിംസ് വെബ് ടെലസ്കോപ്പ്, അത് ഡിസംബറിൽ തുടങ്ങി ഈ സ്പെക്ട്രോസ്കോപ്പിക് അളവുകളൊക്കെ കൂടുതൽ മെഷർ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ കൂടുതൽ ഇൻഫർമേഷൻ കിട്ടും എന്നൊക്കെയാണ് ഈ റിസർച്ചേഴ്സ് പറയുന്നത്. അപ്പം ഈ കോസ്മോസ് വെബ് എന്ന് പറയുന്ന ഒരു 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 എന്താ പറയുക ഒരു പ്രോജക്റ്റ് റീസെൻ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നു ഈ നാസയായിട്ടൊക്കെ ബന്ധപ്പെട്ട്. അവർ ആക്ച്വലി ഒരു ജെയിംസ് വെബ് ടെലസ്കോപ്പിൻ്റെ ഒരു ഡേറ്റയൊക്കെ അനലൈസ് ചെയ്യുന്നു. അതിനെ പൊതുവെ അതിനെ ജനറൽ ഒബ്സർവേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞ് പല പ്രോജക്റ്റായിട്ട് നടത്തുന്നുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തെ പ്രോജക്റ്റ് ആയിട്ടുള്ള ഈ അതിലൊക്കെ പാർട്ടായിട്ടുള്ള റിസർച്ചേഴ്സൊക്കെ ആണെങ്കിലും അനലൈസ് ചെയ്യുന്നത്. അവർ ഇതിനായിട്ട് പ്രത്യേകിച്ച് ഒരു 218 മണിക്കൂറോളം വരുന്ന നിരീക്ഷണ അവേഴ്സ്, അത് പ്രത്യേകിച്ച് ഡേറ്റ എന്ന് പറയുന്ന മൾട്ടി ബാൻഡ് ഡേറ്റയാണ്. അപ്പോൾ നിയർ ഇൻഫ്രാറെഡ് ഇമേജിങ്ങിലുള്ള ഈ മൾട്ടി ബാൻഡ് ഡേറ്റ, ഹൈ റെസൊല്യൂഷൻ ഡേറ്റ ഉപയോഗിച്ച് ഏകദേശം ഒരു 1.5 ദശലക്ഷത്തോളം വരുന്ന ഗാലക്സികളെ പറ്റിയൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് സർവേ അവർ നടത്തുമെന്നും അതിനുശേഷം അതോടൊപ്പം തന്നെ ഒരു മിഡിൽ ഇൻഫ്രാറെഡ് റേഞ്ചിൽ വരുന്ന കുറേ ഡേറ്റ ഉണ്ട്. ആ ഡേറ്റയിൽ നിന്ന് ഏകദേശം അവർ ഫോക്കസ് ചെയ്യുന്നത് ഏകദേശം 32,000 വരുന്ന ഗാലക്സികളെ അവർ ഫോക്കസ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റായിട്ടും ഇതിൽ അവർ ചെയ്യാൻ പോകുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവർ പറയുന്നത്. അതിനെ അവർ കോസ്മോസ് വെബ് എന്നുള്ള പ്രോജക്റ്റ് എന്നുള്ള പ്രോജക്റ്റിന് പേര് കൊടുത്തേക്കുന്നത്. അപ്പം ഭാവിയിൽ ഡിസംബർ മുതൽ നമുക്ക് ജെയിംസ് വെബ് ടെലസ്കോപ്പിൽ നിന്ന് കൂടുതൽ ഡേറ്റ വരുമ്പോൾ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കൂടുതൽ റിസർച്ചുകളും ഒക്കെ വരുമെന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു എന്താ പറയുക പ്രോജക്റ്റ് അല്ലെ ഈ സർവേയെ പറ്റി ഞാൻ പറഞ്ഞു. ഈ സർവേയുടെ പേരെന്ന് പറഞ്ഞാൽ CEERS സർവേ എന്നാണ്. അതിൻ്റെ ഫുൾ ഫോം ഞാൻ നേരത്തെ പറഞ്ഞു, കോസ്മിക് എവല്യൂഷൻ ഏർലി റിലീസ് സയൻസ് സർവേ ആണ്. നിങ്ങൾക്ക് ഈ ഒരു കാര്യം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വരുന്നു. ഇത്തരത്തിലുള്ള ന്യൂസുകളും വാർത്തകളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലിലുള്ള മറ്റ് വീഡിയോകൾ നോക്കുക.
മാൻ സയൻസ് ടെക്നോളജി എൻവയോൺമെന്റ് സൊസൈറ്റി തുടങ്ങിയ കാര്യങ്ങളെ ഫോക്കസ് ചെയ്തിട്ടുള്ള വളരെ റീസെന്റ് ആയിട്ടുള്ള ന്യൂസുകളും പബ്ലിക്കേഷൻസും ഒക്കെ ഫോക്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മലയാളത്തിൽ പറയാനാണ് നോക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു അവസരത്തിൽ മറ്റൊരു വീഡിയോ കൊണ്ട് വീണ്ടും നമ്മൾ വരാം. അതുപോലെ നന്ദി, നമസ്കാരം.